അദ്ദേഹത്തിന്റെ ചിലപ്പതികാരം എന്ന് പറഞ്ഞ എപ്പിക്ക് എഴുതിയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഇലവഞ്ചിക്കുളത്തിന്റെ സൈഡില് ഇളങ്കോവാടികൾ ഇരുന്ന് എഴുതിയെന്നൊക്കെയാണ് അതിന്റെ ഇത് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. പക്ഷെ എനിക്ക് അതിൽ എങ്ങനെ ഇൻവോൾവ് ചെയ്യാം എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഹിസ്റ്റോറിക്കലൊരു പീസ് എടുത്ത് വർക്ക് ചെയ്യണ ആളൊന്നല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിലത്തെ രണ്ട് ക്യാരക്ടറുകളെ സെപ്പറേറ്റ് ആക്കാം, കണ്ണകി കോവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആണും പെണ്ണും ആക്കാം. കണ്ണകിയുടെ സ്റ്റോറി എന്നുള്ളത് കണ്ണകിയെ അല്ലാണ്ട് ഒരു ഫീമെയിലിന്റെ രീതിയിൽ ഹെയർ സ്റ്റോറി എന്നാക്കി, മെയിൽ വന്നിട്ട് ഹിസ്റ്റോറി എന്നാക്കി. അങ്ങനെ രണ്ട് ഇമേജുകൾ, ഇതിന് വന്നിട്ട് ഒരു 6 സ്ക്രോളുകൾ ഇവരുടെ ഈ ഇമേജുകൾ മാത്രമായിട്ട്, റാൻഡം ഇമേജുകളാണ്, കറക്റ്റ് വൺ ലൈൻ നെറേഷൻ ഒന്നല്ല. കുറച്ചും കൂടി ആ ഏരിയയിലേക്കൊക്കെ പോയി തുടങ്ങി നെറേറ്റ് ചെയ്യുക, കഥ മീൻസ് ഒരു സ്റ്റോറി ലൈനപ്പൊക്കെ വർക്ക് ചെയ്യൂടെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനത്തെ ഒരവസ്ഥയിലൊക്കെ എക്സ്പെരിമെന്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു ഇൻസ്റ്റലേഷൻ എന്നുള്ള രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് സ്പേസിനെ എങ്ങനെ കൺഫ്രണ്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അതിന്റെ ഒരു ഡിസ്പ്ലേ വന്നിട്ട് വരുന്നത്. നമുക്ക് അതിനകത്തേക്ക് കയറാം. ഇവിടെ വന്നിട്ട് ഇതിന്റെ ഒരു ഓപ്പണിംഗ് ഉണ്ട് എസ് എ ഡോർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആർക്കും വന്നു കഴിഞ്ഞാൽ 1000 പെണ്ണായാലും കുട്ടികളായാലും വന്ന് ഉള്ളിലേക്ക് കയറാം. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ എന്നുള്ള രീതിയിൽ അതിൽ ഒരു തോട്ട് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ളൊരു നോട്ടുണ്ടല്ലോ, മീൻസ് അതിൻ്റെ ഉള്ളിൽ എന്താ, ഇതിൻ്റെ ഉള്ളിൽ എന്താ, ഒരാൾ പോകുമ്പോൾ അവരെന്താ, മീൻസ് അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി, ഒരു ഗേസ് എന്നുള്ളൊരു രീതി, എത്തി നോട്ടം അല്ലെങ്കിൽ ഒളിഞ്ഞു നോട്ടം, അതിന് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ഒരാൾ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ശരിക്കും ഒരാളുടെ സ്കേർട്ട് പൊക്കി അതിനകത്തേക്ക് കയറുന്ന ഒരു ഇമേജാണ്. അപ്പൊ അതിനെങ്ങനെ പബ്ലിക്കലി പ്രൊവോക്ക് ചെയ്യേണ്ട എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ടുണ്ട്.